നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, മിസരീസ് വേൾഡിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ കേൾക്കാത്ത, നമ്മൾ കാണാത്ത, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അത്തരത്തിലുള്ള ഒരു വിശേഷമാണ്. ഓസ്ട്രേലിയയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ഐലൻഡാണ് ക്രിസ്മസ് ഐലൻഡ്. ഒരുപാട് പേർക്ക് ഈ ദ്വീപിനെ കുറിച്ച് അറിയുമായിരിക്കാം, പക്ഷേ ഞാൻ അറിഞ്ഞ ഒരു വിവരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ ക്രിസ്മസ് ഐലൻഡ് വളരെ മനോഹരമായിട്ടുള്ള ദ്വീപാണ്. ധാരാളം മഴക്കാടുകൾ അവിടെയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ജൈവ വൈവിധ്യത്തിന്റെ ഒരു കലവറ തന്നെയാണ്. ഇവിടത്തെ വളരെ പ്രത്യേകതകളുള്ള ഒരു ഞണ്ടാണ് റെഡ് ക്രാബ്. ഈ റെഡ് ക്രാബുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴക്കാലം തുടങ്ങുന്നതിന്റെ തൊട്ടു മുന്നാടിയായിട്ട് ഇവര് ഒരു കൂട്ട യാത്രയാണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ദേശാടനം. ദേശാടനം നമുക്കറിയാലോ, ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് തുടങ്ങി തിരിച്ച് അവിടെ തന്നെ അവസാനിക്കുന്ന ഒരുതരം യാത്രയാണ് ദേശാടനം. ഇവിടെ നടക്കുന്നത് ഒരു ഗ്രേറ്റ് മൈഗ്രേഷൻ ആണ്, കൂട്ടത്തോടെയുള്ള യാത്ര. ലക്ഷക്കണക്കിന് ഞണ്ടുകളാണ് ഒരേ സമയം ഈ കടൽ തീരത്തേക്ക്, കാടുകളിൽ നിന്നും കടൽ തീരത്തേക്ക് യാത്ര ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ഞണ്ടുകളാണ്. ഇവര് കൂട്ടത്തോടെ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രാഫിക് സൈൻ ബോർഡ് ഉണ്ടായിരിക്കും. ഇവരുടെ യാത്രയ്ക്ക് തടസ്സം വരാത്ത രീതിയിൽ പ്രത്യേകം സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. വാഹന ഗതാഗതം ഉണ്ടായിരിക്കില്ല. യാത്രക്കാരൊക്കെ വളരെ ശ്രദ്ധിച്ചാണ്, ഒരു ഞണ്ടിനെ പോലും ചവിട്ടാത്ത രീതിയിലാണ് അവർ നടക്കുക. പ്രത്യേകം യാത്രാ സൗകര്യങ്ങൾ ഈ ഞണ്ടുകൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവര് കൂട്ടത്തോടെ കടൽ തീരത്തേക്ക് പോയി. പിന്നെ അവിടെ നടക്കുന്നത് അവരുടെ മുട്ടയിടലാണ്. മുട്ടയിട്ട് ലക്ഷക്കണക്കിന് ഞണ്ടിന്റെ കുഞ്ഞുങ്ങൾ അവിടെ വിരിയുകയും തുടർന്ന് മടക്കയാത്രയാണ്. ഈ ഞണ്ടുകളും കുട്ടിഞ്ഞണ്ടുകളും കൂടിയുള്ള മടക്കയാത്രയാണ് തിരിച്ച് കാട്ടിലേക്ക്. അപ്പൊ സുന്ദരമായിട്ടുള്ള ഈ യാത്ര കാണാനായിട്ട് ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. കാട്ടിനുള്ളിൽ നിന്ന് കടൽ തീരത്തേക്കും കടൽ തീരത്ത് നിന്ന് കാട്ടിലേക്കുമുള്ള ഇവരുടെ യാത്ര ദിവസങ്ങൾ നീണ്ടു നിൽക്കും. വളരെ കരുതലോടുകൂടിയാണ് ഇവരുടെ യാത്ര എന്നുള്ളത്. ആ സമയം ആ പ്രദേശം മുഴുവൻ ചുവന്ന പരവതാനി വിരിച്ചതുപോലെ ആയിരിക്കും. അപ്പോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിവരങ്ങൾ, ചെറിയ ചെറിയ തമാശകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് ഇനിയും വരും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്റെ ഒരു കരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ തീർച്ചയായും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.